നൈസിസ് അലുമിനിയം ഇൻ്റീരിയേഴ്സിൻ്റെ പുതിയൊരു വർക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീലിംഗ്, പെയിൻറ്റിങ്, ഗ്രാനൈറ്റിൻ്റെ വർക്ക്, അതുപോലെ അലുമിനിയം വാർഡ്രോബ്, കിച്ചണ് എന്നീ വർക്കുകളാണ് ഈ ഒരു ഫ്ലാറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ റൂമിലെ വാർഡ്രോബ് ഒന്ന് പരിചയപ്പെടാം. ഒരു ഫോർ ഡോറ് മിററോട് കൂടിയിട്ട് രണ്ട് ഡ്രോവേഴ്സും ലോഫ്റ്റും ചേർത്തിട്ടാണ് നമ്മൾ ഈ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. അകത്തേക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്, ഒരു ലോക്കർ സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത്, ഇതുപോലെ ഒരു ലോക്കർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഷെൽഫായിട്ടാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, രണ്ടാമത്തെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ളത് താഴത്ത് നമുക്ക് തുണിയൊക്കെ വെക്കാൻ വേണ്ടി ഡ്രോവർ സിസ്റ്റത്തിൽ മൂന്ന് ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട് അകത്ത് വരുന്ന രീതിയിൽ. അതിന് പുറമെ ലോക്കോട് കൂടിയിട്ട് നമ്മൾ രണ്ട് ഡ്രോവേഴ്സ് ഇൻസൈഡ് ഡ്രോവറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാങ്ങറിൻ്റെ പോർഷനുമാണ് ഈ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ ലോഫ്റ്റായിട്ട് ജസ്റ്റ് ഫ്രണ്ട് ഡോറ് മാത്രമായിട്ട് ഷട്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡ് ചുമര് കാണുന്ന രീതിയിൽ ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് കവർ ചെയ്യാതെ മാത്രമാണ്, എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. താഴെ നമ്മൾ നോക്കുമ്പോൾ ഫുൾ കവേർഡ് ക്യാബിനറ്റ് ആയിരിക്കും, എല്ലാ സൈഡും കവർ ചെയ്ത് വരുന്ന രീതിയിൽ, ഒരു സൈഡ് ചുമരോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലായിരിക്കും താഴെ അതിൻ്റെ പൊസിഷൻ വരുന്നത്. ഈ മുറിയിൽ നമ്മൾ അതേ ഡയമെൻഷനിലുള്ള ഒരു വാർഡ്രോബ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതും 2 മീറ്റർ ലെങ്ത്, 2.1 ഉണ്ട് ലെങ്ത് വരുന്നത്. ഇതും 7 ഫീറ്റ് ഹൈറ്റ് തന്നെയാണ്. ലോഫ്റ്റ് ജസ്റ്റ് ഫ്രണ്ട് ഡോറായിട്ട് കവർ ചെയ്തതാണ്. ഇതിൻ്റെ ഇൻസൈഡും നമ്മൾ നേരത്തെ കണ്ട വാർഡ്രോബിൻ്റെ അതേ ഡിറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് മുകളിൽ രണ്ട് ഷെൽഫ്, ഒരു ലോക്കർ, ഒരു ഷെൽഫ്, വീണ്ടും ഷെൽഫ് വരുന്ന രീതിയിൽ, പിന്നെ രണ്ട് മിററിൻ്റെ താഴെ വരുന്ന രീതിയിലുള്ള രണ്ട് ഡ്രോവേഴ്സ്. ഇതാണ് ഇതിൻ്റെ ഈ ഫസ്റ്റ് പോർഷൻ വരുന്നത്. സെക്കൻഡ് പോർഷൻ നമ്മൾ അവിടെ കണ്ട അതേ സിസ്റ്റം തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇൻസൈഡ് ആയിട്ട് വരുന്ന ഡ്രോവേഴ്സ്, പിന്നെ ഒരു ഹാങ്കറിന്റെ പോർഷനും. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് കൊടുത്തത്. സൈസ് 2 മീറ്റർ എന്നുള്ളത് 2.10 എന്ന് മാത്രമേ മാറ്റുള്ളൂ. പിന്നെ വരുന്നത് ലോഫ്റ്റ്, അതും അവിടെ കണ്ട സെയിം ഡിസൈൻ തന്നെ വരുന്നത്. ലോഫ്റ്റ് ഫ്രണ്ട് ഡോർ മാത്രം ചെയ്യുന്നത്, ഉള്ളിൽ തട്ടുകളൊന്നുമില്ല. നമ്മൾ വലിയ പില്ലോസ് കാര്യങ്ങൾ, വലിയ സൂട്ട് കേസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ലോഫ്റ്റ് സ്പേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അലുമിനിയത്തിൽ ലോഫ്റ്റിൽ വെയിറ്റ് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത്. നമ്മളത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എക്സ്ട്രാ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ ലോഫ്റ്റ് ചെയ്യുക വാർഡ്രോബിനകത്ത്. പിന്നെ ഈ മുറിയിൽ നമ്മൾ വാഷ് ബേസിന്, ബാത്റൂമിൻ്റെ വാഷ് ബേസിൻ്റെ ബോട്ടം കൂടി ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വാഷ് ബേസിന് ഓൾറെഡി സ്ലാബ് ഉള്ളതായിരുന്നു, അതിൻ്റെ അടിവശം നമ്മൾ ഒരു ഡോർ വെച്ച് കണ്ട് കവർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഡോർ വെച്ച് കവർ ചെയ്ത് ഇതിനകത്തൊരു ബാക്ക് സൈഡിലൊരു മിറർ ക്യാബിനറ്റും കൂടി പ്രൊവൈഡ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഇത് റെഡിമെയ്ഡ് മേടിക്കുന്നതാണ്, നമ്മൾ കസ്റ്റം ചെയ്തതല്ല, റെഡിമെയ്ഡ് മേടിച്ചത് ഫിറ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തൊരു ടവൽ ഷവർ റാഡ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു റാഡ് മാത്രമേ ഉള്ളൂ, ഇത് നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്നതാണ്. പിന്നെ ഡൈനിങ്ങിൽ വരുമ്പോൾ നമ്മൾ ഒരു വാഷ് ബേസിൻ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാള് നമ്മൾ ക്ലാഡിംഗ് സ്റ്റോൺ ടൈപ്പിലുള്ള, ഇത് ടൈലാണ്, സ്റ്റോൺ ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ ടൈപ്പിലുള്ള ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഒരു സ്ലാബ് ഓൾറെഡി ഉള്ളതാണ്, അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് ഡോറ് മാത്രമായിട്ട് ഷട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാഷ് ബേസിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ മോയ്സ്ചറിൻ്റെ കണ്ടൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വെൻറ്റ് നമ്മൾ സാധാരണ എല്ലാവരും സ്റ്റീൽ ഫിനിഷ് കൊടുക്കുമ്പോൾ നമ്മളിത് പൗഡർ കോട്ട് ചെയ്തിട്ട് ആ ഷീറ്റിൻ്റെ സ്ട്രക്ചർ വരുന്ന രീതി തന്നെയാണ് ഈ വെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. വുഡൻ, ആ സെയിം വുഡൻ പാറ്റേണിൽ കൂടെ നമ്മൾ പ്രൊഫൈൽ ഹാൻഡിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ഹാൻഡിൽ നമ്മൾ കോപ്പർ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ബേസിക് ഓൾറെഡി സ്ലാബ് ഇവിടെ ഉണ്ടായിരുന്നതാണ്, ആംഗിളറിൽ സെറ്റ് ചെയ്തിട്ട് ആ സ്ലാബിലേക്ക് നമ്മൾ ഫ്രണ്ട് ഡോർ മാത്രം സെറ്റ് ചെയ്തിട്ട് ആ ഡ്രോവേഴ്സും ബാക്കി പുള്ളോട്ട്സും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുള്ളത്. ബേസിക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ കോർണറിൽ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ മൂന്ന് ടാൻഡം ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ടാൻഡമാണ്, 3 ഫീറ്റ് ലെങ്ത് വരുന്ന വലിയ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടാൻഡം ഡ്രോവറാണ് കൊടുക്കുന്നത്. ഈ ടാൻഡം ഡ്രോവറിൻ്റെ കൂടെ തന്നെ നമ്മൾ ആൻറ്റി സ്കിഡ് മാറ്റും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാം ആക്സസറീസ് എല്ലാം സ്ലീക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹിഞ്ചസ് ആണെന്നുണ്ടെങ്കിലും ബാസ്ക്കറ്റുകളാണെങ്കിലും സ്ലൈഡർ ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ സ്ലീക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത്
വേസ്റ്റ് ബിന്നിൻ്റെ അടിയിൽ ബിൻ ഹോൾഡർ, ഡിറ്റർജൻറ്റ് ഹോൾഡർ, വേസ്റ്റ് ബിന്നിന് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബിൻ ഹോൾഡർ. ഇത് നമ്മൾ സാധാ ലിക്വിഡ്സ് എല്ലാം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിറ്റർജൻറ്റ് ഹോൾഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ വാട്ടർ പ്യൂരിഫയറിന് വേണ്ടിയിട്ട് സ്പേസ് വിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വാൾ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. വാൾ ക്യാബിനകത്ത് ജി ടി ബി ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജി ടി ബി ടി നേരെ സിങ്കിൻ്റെ മുകളിൽ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് അടിവശം ഓപ്പൺ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് പാത്രങ്ങൾ വെച്ച് കഴുകി കഴിഞ്ഞാൽ നേരെ വെള്ളം സിങ്കിലേക്ക് തന്നെ ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വരുന്നത് സ്റ്റോറേജ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ഒരു മിഡിൽ ഷെൽഫോട് കൂടിയിട്ട് നടുക്കൊരു ഷെൽഫ് വരുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റോറേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് 2 ഫീറ്റ് ആണ് ഹൈറ്റ് വരുന്നത്, 1 ഫീറ്റ് ഡെപ്ത് വരും. എല്ലാ സൈഡും കവർ ചെയ്ത് വരും, ചുമൻ്റെ സൈഡോ എല്ലാ സൈഡും കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മൾ വാൾ ക്യാബിനറ്റ് എപ്പോഴും സെറ്റ് ചെയ്യുന്നത്. പിന്നെ ചിമ്മിനി ഇവിടെ ഫേബറിൻ്റെ 60 സെൻറ്റിമീറ്റർ ചിമ്മിനിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, 3D മോഡലാണ്. വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിമ്മിനിയുടെ രണ്ട് സൈഡിലും നമുക്ക് ഉപയോഗിക്കാൻ ഈസി ആയിട്ട് മസാല ഡബ്ബ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോറ് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഇങ്ങോട്ട് ഓപ്പൺ രീതിയിൽ ചെയ്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലോഫ്റ്റ് നമ്മൾ കിച്ചണിൽ സംസാരിച്ച പോലെ തന്നെ ജസ്റ്റ് ഫ്രണ്ട് ഡോറ് മാത്രമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഫ്രണ്ട് ഡോറ് മാത്രമായിട്ടാണ് ലോഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് ബോക്സ് ആയിട്ട് ഒരു ചെറിയൊരു ബോക്സും കൊടുത്തിട്ടുണ്ട്. 70 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ടോപ്പിലെ ഷെൽഫ് നമ്മളൊരു 40 സെൻറ്റിമീറ്റർ കൊടുക്കും. ബോട്ടത്തിൽ ഒരു ചെറിയ ഷെൽഫായിട്ട് ബാക്കിയുള്ള സ്പേസ് എടുത്തിട്ടാണ് കൊടുക്കാറ്. കാരണം വലിയ പൗഡർ ടിന്നുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ 40 സെൻറ്റിമീറ്റർ ഇവിടെ സ്പേസ് കൊടുക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഓൾറെഡി ഈ ഫ്ലാറ്റിൽ യു പി വി സിയുടെ വിൻഡോസ് ആണ് ഉണ്ടായിരുന്നത്. അതിനകത്തേക്ക് മോസ്കിറ്റോ നെറ്റ് നമ്മൾ സ്ലൈഡിങ് ആഡ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. എല്ലാ മുറിയിലും ബാൽക്കണിക്കും എല്ലാത്തിനും നമ്മൾ ഇതുപോലൊരു സ്ലൈഡിങ് വിൻഡോ ആഡ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അതിനകത്താണെന്നുണ്ടെങ്കിലും ഈ ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിലും നമുക്ക് മോസ്കിറ്റോ നെറ്റ് സ്ലൈഡിങ് തന്നെ ആഡ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് വൃത്തികേടൊന്നുമില്ല. ഇതിനകത്ത് തന്നെ ട്രാക്കിനകത്ത് തന്നെ നമ്മൾ സ്ലൈഡിങ് പ്രൊഫൈൽ ആഡ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എക്സ്ട്രാ ഒരു ഫ്രെയിമോ കാര്യങ്ങളോ വരുന്നില്ല. സാധാരണഗതിയിൽ നമ്മൾ ഇതുപോലെ സ്ലൈഡിങ് ചെയ്ത് പ്രൊഫൈൽ സ്ലൈഡിങ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ഡോറാണ് കൊടുക്കാറുള്ളത്. ഓപ്പൺ ഡോർ കൊടുക്കുമ്പോൾ ഒത്തിരി സ്പേസും പോവും, പിന്നെ അതിൻ്റെ ഡിസൈൻ വൈസും കുറച്ച് വൃത്തികേടായിട്ട് കിടക്കും. ഇതിനകത്ത് നമ്മൾ സ്ലൈഡിങ് തന്നെ ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് നീറ്റായിട്ട് തന്നെ കിടക്കും. യു പി വി സിയിൽ നമ്മൾ മുമ്പ് ചെയ്യുന്ന അതേ പോലെ തന്നെ ഇതിൻ്റെ ഫിനിഷിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ സ്ലൈഡിങ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പേസ് റൂമിലേക്ക് കണ്ടീഷണൽ ആയിട്ട് ഓപ്പൺ സ്പേസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതുപോലെ നമുക്ക് ഷട്ടേഴ്സ് ഓപ്പൺ ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എയർ സർക്കുലേഷനുമായി കൊതുകളെ ഒന്നും പേടിക്കും വേണ്ട.